അരിക്കൊമ്പനെ വീണ്ടും മയക്കുപിടി വെച്ചു. തേനി ജില്ലയിലെ പൂശാനംപട്ടിക്ക് സമീപത്ത് വെച്ച് തമിഴ്നാട് വനം വകുപ്പാണ് ആനയെ മയക്കുപിടി വെച്ചത്. സ്ഥലത്ത് മൂന്ന് കുങ്കിയാനകളെ എത്തിച്ച് ആനയെ ആനിമൽ ആംബുലൻസിൽ കയറ്റി ആനയെ വെള്ളിമലയിലേക്കോ വാൽപ്പാറയിലേക്കോ തുറന്നുവിടും. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത് ആനയെ ആനിമൽ ആംബുലൻസിൽ കയറ്റി എന്നാണ്. ഇനി ഏത് ഭാഗത്തായിരിക്കും തുറന്നുവിടുക എന്നത് സംബന്ധിച്ചാണ്. ആന തിരികെ ജനവാസ മേഖലയിലേക്ക് എത്താതെ പുതിയ സ്ഥലത്ത്, പുതിയ ആവാസ വ്യവസ്ഥയോടെ ഏറ്റവും കൂടുതൽ അനുയോജിക്കുന്ന സ്ഥലത്താകണം തുറന്നു വിടുക എന്നുള്ളൊരു അഭിപ്രായവും തമിഴ്നാട് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വെള്ളിമലയിലേക്കോ വാൽപ്പാറയിലേക്കോ തുറന്നുവിടും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആംബുലൻസ് ഏത് ദിശയിലാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ലഭിക്കുന്നുണ്ടോ? നിലവിൽ ഇപ്പോഴും ഈ ആനയെ പിടികൂടിയ സ്ഥലത്ത് തന്നെ, അതായത് ആനയെ മാറ്റിയോട് വെച്ച് വാഹനത്തിലേക്ക് കയറ്റിയ സ്ഥലത്ത് തന്നെ വാഹനം തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. പോലും ഇപ്പോഴും വാഹനം അവിടെ നിന്ന് ഈ ഒരു ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്, മേഘമലയുടെ ഉള്ളിലേക്കുള്ള വാൽപ്പാറയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളിമലയിലേക്ക് നിലവിൽ പുറപ്പെട്ടിട്ടില്ല. പ്രധാനമായും നിലവിൽ ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് നൽകിയിരുന്ന ഒരു വിശദീകരണം എന്നുള്ളത് ഈ ഒരു കേരള തമിഴ്നാട് വനാതിർത്തിയായ ഈ വാൽപ്പാറയിലേക്ക് ആനയെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് ആദ്യം പറഞ്ഞിരുന്നത്. അതിനുശേഷം നിലവിൽ ഇപ്പോൾ ഒരു സാധ്യതയിൽ ചെറിയ മാറ്റമുണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ വെള്ളിമല ഭാഗത്തേക്ക് ആനയെ നീക്കുന്നു അല്ലെങ്കിൽ നീക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്ന വിവരം. ഈ ഒരു മേഖല ഏകദേശം നിലവിൽ ഉള്ള ഒരു സഞ്ചാര പദം അനുസരിച്ച് അല്ലെങ്കിൽ നിലവിൽ വാഹനത്തിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. മേഘമല വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലെ ഉൾവനമാണ് ഈ പ്രദേശം. ഇതിനോട് ചേർന്ന് ജനവാസ മേഖലയുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇത് സ്ഥലത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരം നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഇതിനോട് ചേർന്ന് ഏകദേശം 10 കിലോമീറ്ററിന് ഇപ്പുറത്ത് ജനവാസ മേഖലയുണ്ട് എന്നാണ് ഇവിടുന്നുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും അതിൽ നിലവിൽ ഒരു വ്യക്തത ഏതായാലും വരേണ്ടതുണ്ട്. എന്തായാലും ഈ രണ്ട് സ്ഥലങ്ങൾ, വാൽപ്പാറ അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളിമല ഭാഗത്തേക്ക് ആനയെ നീക്കാനാണ് നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ 8 ദിവസത്തോളമായി തമിഴ്നാട് വനമേഖലയിൽ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ വനാതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വലിയ ഒരു ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടാണ് അരിക്കൊമ്പൻ നിലയുറപ്പിച്ചിരുന്നത്. 27-ാം തീയതിയാണ് അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ കമ്പം നഗരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 26-ാം തീയതി തന്നെ ആന ഈ ഒരു തമിഴ്നാട് വനമേഖലയിലേക്ക് കടന്നിരുന്നു. ഇതിനുശേഷം ഈ തമിഴ്നാടിന്റെ അല്ലെങ്കിൽ നിലവിൽ ആന നിൽക്കുന്നതിന് കിലോമീറ്ററുകൾ അപ്പുറത്ത്, ഏകദേശം 20 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ ഒരു വനമേഖലയിലാണ് ആന ഉണ്ടായിരുന്നത്. ഇതും പെരിയാർ ടൈഗർ റിസർവിനോട് ചേർന്നുള്ള ഒരു വനമേഖല തന്നെയാണ്. ആ ഒരു വനമേഖലയിൽ നിന്നും ആന 27-ാം തീയതി കമ്പം ടൗണിലേക്ക് എത്തുന്നു. ആ ടൗണിൽ വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം ആന സൃഷ്ടിച്ചു. ഇവിടെ പ്രധാനമായും വാഹനങ്ങൾ തകർത്തു. കൂടാതെ ഈ ഒരു ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഈ ഒരു ആന മുമ്പോട്ട് വരുന്ന വഴി ഒരു വാഹനം എത്തുകയും ഒരു സ്കൂട്ടർ ബൈക്ക് എത്തുകയും ഈ ബൈക്കിലുണ്ടായിരുന്ന ആളെ തട്ടിത്തെറിപ്പിച്ച് ആന മുമ്പോട്ട് ഓടുകയുമായിരുന്നു. ഇങ്ങനെയാണ് തമിഴ്നാട് കമ്പം സ്വദേശിയായ പാൽരാജ് എന്ന വ്യക്തി മരണപ്പെടുന്നത്. ഇതിനുശേഷം ആന അവിടെ നിന്നും ഭയപ്പെട്ട് ഓടി ഒരു കുളിന്തോട്ടത്തിൽ നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് അടുത്ത സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ ആ ഒരു തമിഴ്നാട് യൂട്യൂബർ ആ പ്രദേശത്തെത്തുകയും അദ്ദേഹത്തിന്റെ ആ ഒരു ഹെലിക്യാം ആനയുടെ സമീപത്ത് വെച്ച് പറത്തുകയും ചെയ്തു. ഇതിൽ ആന കൂടുതൽ വിരളുന്ന ഒരു സാഹചര്യം ഉണ്ടായി, പ്രകോപിതനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പുളിന്തോട്ടത്തിൽ നിന്നിറങ്ങി ഓടുകയും തുടർന്ന് ഈ പറയുന്ന ദേശീയപാതയ്ക്ക് അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇതിനുശേഷമാണ് 27-ാം തീയതി രാത്രിയോടുകൂടിയാണ് സുരുളിപ്പെട്ടി ഭാഗത്തേക്ക് ആന പോകുന്നത്. ഈ സുരുളിപ്പെട്ടി എന്ന് പറയുന്ന പ്രദേശം തമിഴ്നാടിന്റെ അതായത് മേഘമല വൈൽഡ് ലൈഫ് സാഞ്ചുറിയോട് അടിവാരത്തോട് അല്ലെങ്കിൽ മേഘമലയോട് അടിവാരത്തുള്ള ഒരു പ്രദേശമാണ്. അവിടെ എത്തുകയും അതിനെ തുടർന്ന് കഴിഞ്ഞ 7 ദിവസമായി ഈ ഒരു തമിഴ്നാട് വനാതിർത്തിയിലൂടെ തന്നെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ആന ആദ്യം ചുരുളിപ്പെട്ടിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഇപ്പുറത്താണ് നിലവിൽ ഇപ്പോൾ ആനയുള്ളത്. അതായത് പൂശാനംപെട്ടി എന്ന ആ ഒരു സ്ഥലത്താണ് ആനയുള്ളത്. ഇവിടെയുള്ള ഇതിനോട് ചേർന്നുള്ള പൂശാനംപെട്ടിക്ക് സമീപത്തുള്ള ഒരു ഗ്രാമപ്രദേശം, ആ ഗ്രാമപ്രദേശത്തോട് ചേർന്നുള്ള കൃഷിയിടത്തിലാണ് ഇന്ന് പുലർച്ചെ ആന ഇറങ്ങുന്നത്. ഇന്ന് പുലർച്ചെ ഏകദേശം ആന ഇറങ്ങിയ സമയത്ത് തന്നെ അവിടെയുള്ള കർഷകരും പ്രദേശവാസികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവരെ അറിയിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ ഒരു ആന ഈ ഒരു വനാതിർത്തി മേഖലയിലൂടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചെല്ലാം തന്നെ വനംവകുപ്പ് കൃത്യമായ നിരീക്ഷണം നടത്തിയിരുന്നു. ആനയെ ലൊക്കേറ്റ് ചെയ്ത് കൃത്യമായ ആ ഒരു നിരീക്ഷണം വനംവകുപ്പ് നടത്തിയിരുന്നു. നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ആ ഒരു വിശദീകരണം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും
നിലവിൽ ആനയുമായുള്ള വാഹനം നിലവിൽ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം നിലവിൽ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിലവിൽ അരിക്കൊമ്പരുമായുള്ള വാഹനം നിലവിൽ തമിഴ്നാട് പിടികൂടി അരിക്കൊമ്പരുമായുള്ള വാഹനം നിലവിൽ ഇവിടേക്ക് ഈ ഒരു ജനങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതെ സുബിൻ, അതോടൊപ്പം 2 ഡോസ് മയക്കുപിടിയാണ് വെച്ചിരിക്കുന്നത്. ആംബുലൻസിൽ ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നുണ്ടോ? തുമ്പിക്കൈയിൽ മുറിവ് നേരത്തെ പറ്റിയിരുന്നു, അത് അതിലുള്ള മരുന്നും സംവിധാനങ്ങളും ഒക്കെ വെച്ച് തന്നെ ആയിരിക്കുമോ ആനയെ ഇനി മറ്റൊരു ഭാഗത്തേക്ക് ഇറക്കി വിടുക? അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും രീതിയിലുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ടോ? സുബിനിലേക്ക് എത്താം. അരിക്കൊമ്പനെ വീണ്ടും മയക്കു വെടിവെച്ചു. തേനി ജില്ലയിലെ പൂശാനംപെട്ടിക്ക് സമീപത്ത് വെച്ച് തമിഴ്നാട് വനം വകുപ്പാണ് ആനയെ മയക്കു വെടിവെച്ചത്. സ്ഥലത്ത് 3 കുങ്കിയാനകളെ എത്തിച്ച് ആനയെ ആനിമൽ ആംബുലൻസിൽ കയറ്റി ആനയെ വെള്ളിമലയിലേക്കോ വാൽപ്പാറയിലേക്കോ തുറന്നുവിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആംബുലൻസ് അരിക്കൊമ്പനെയും കൊണ്ട് നീങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അരുൺ കൊടുങ്ങൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, വെള്ളിമലയിലോ വാൽപ്പാറയിലോ ആയിരിക്കും അരിക്കൊമ്പനെ തുറന്നുവിടുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തമിഴ്നാട് വനം വകുപ്പ് ഇതുവരെ അത് വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ പുതിയ സ്ഥലത്തും അതിൻ്റെ ആവാസ വ്യവസ്ഥയോട് അരിക്കൊമ്പൻ യോജിക്കുന്നില്ല എങ്കിൽ വീണ്ടും അത് കിലോമീറ്ററുകൾ താണ്ടി ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം അരിക്കൊമ്പൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അത് തന്നെയാണ് നമ്മൾ കണ്ടത്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ എത്തിച്ചപ്പോഴും അരിക്കൊമ്പൻ ജനവാസ മേഖലയിലാക്കി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ വെള്ളിമലയിലും വാൽപ്പാറയിലും തുറന്നു വിടുകയാണെങ്കിൽ അതിന് സമീപത്തുള്ള ജനവാസ മേഖലകൾ ഭീതിയിലാണോ? അതിലേറ്റവും വലിയ ആശങ്കയായി നിലനിൽക്കുന്നത് അരിക്കൊമ്പന്റെ ആരോഗ്യസ്ഥിതി തന്നെയാണ്. കാരണം തുമ്പിക്കൈയിൽ ഏറ്റ മുറിവുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു 2 തവണയും വീണ്ടും മയക്കുപിടി വെക്കുന്ന ഒരു സാഹചര്യം. നിലവിലത്തെ സാഹചര്യത്തിൽ അരിക്കൊമ്പന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് വനം വകുപ്പ് വ്യക്തമാക്കുമ്പോൾ പോലും ആനപ്രേമികളടക്കം വലിയൊരു ആശങ്ക ഈ ഒരു വിഷയത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം നാട്ടാനകൾക്കടക്കം ഇത്രയേറെ വെടി ഉണ്ടായ സംഭവങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആന ചെരിയുന്നതിനടക്കമുള്ള സാധ്യതകളെല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ തുമ്പിക്കൈയിലുണ്ടായ മുറിവാണ് ഇതുതന്നെയാണ് ഈ പ്രകോപനത്തിലെല്ലാം കാരണം അല്ലെങ്കിൽ അടിസ്ഥാനം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് വനം വകുപ്പ് എത്തുമ്പോൾ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതകൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടായിരിക്കും പുതിയ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കേരളത്തിലേത് പോലെ തന്നെ എവിടേക്ക് ആരെ എത്തിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ അന്തിമമായ തീരുമാനം ഫോറസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, വനം വകുപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് പുറത്തുവിടാൻ ഇത് തയ്യാറായിട്ടില്ല. ഏതായാലും ആംബുലൻസിലൂടെ ആനയെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ഏതായാലും എവിടേക്ക് എന്നുള്ള ഒരു വിവരം ഇപ്പോഴും നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഏതായാലും അടുത്തു തന്നെയുള്ള സ്ഥലത്തേക്ക് വിടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും പൂശാനംപെട്ടിക്ക് സമീപത്ത് വെച്ചാണ് ഇതിൽ രാത്രി 12:30 അരിക്കൊമ്പനെ വെടിവെച്ചത്. 3 കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് അരിക്കൊമ്പനെ ആനിമൽ ആംബുലൻസിലേക്ക് കടത്തി വിടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നിലവിൽ മുന്നിലുണ്ട്. ഏതായാലും എത്ര ദൂരം ഈ ലോറിയിൽ ഇങ്ങനെ അരിക്കൊമ്പനെ കൊണ്ടുപോകാനാകും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലവിൽ ഉണ്ട്. ഏതായാലും കേരളത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നേരത്തെ അരിക്കൊമ്പനെ മയക്കു വെടിവെച്ച സംഘത്തിലുള്ള ആളുകളുമെല്ലാം ആയി തന്നെ ഇവർ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുമുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അരിക്കൊമ്പന് അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് മാറ്റും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും എങ്ങോട്ട് എന്നുള്ള ഒരു കാര്യം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ നിന്നും ഈ മയക്കു വെടി വെച്ച സ്ഥലത്തു നിന്നും ഇപ്പോൾ ആനയെ മാറ്റുകയാണ്. എങ്ങോട്ട് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനമില്ല. അതോടൊപ്പം തന്നെ രോഹിണി സൂചിപ്പിച്ചു ഒരു പ്രധാനപ്പെട്ട ആശങ്ക ഈ ജനവാസ മേഖലയോട് ചേർന്ന് ജീവിക്കാനുള്ള അല്ലെങ്കിൽ വിഹരിക്കാനുള്ള ഒരു സാധ്യത തന്നെ അരിക്കൊമ്പൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രകടിപ്പിച്ചു. അത് കഴിഞ്ഞ 29 കമ്പൻ ടൗണിൽ ഒന്നാകെ വലിയ ആശങ്കയുണ്ടാക്കി അല്ലെങ്കിൽ ഒരാളുടെ മരണത്തിന് വരെ ഇടയാക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായി ഉള്ള നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ഇനി ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാനുള്ള നടപടികളിലേക്ക് എല്ലാം തന്നെ പോയിരുന്നാലും വനത്തിനുള്ളിൽ ഭക്ഷണം അടക്കം നൽകാനുള്ള ഒരു നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും
സ്ഥിരീകരിച്ചു വന്നിരുന്നു. പക്ഷേ വീണ്ടും ആ അരിക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള ഒരു വിവരം ഈ പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി 12:30 വീണ്ടും അരിക്കൊമ്പനെ മയക്കുവെടി വെക്കുന്നതിനുള്ള ഒരു സാധ്യതയിലേക്ക് അല്ലെങ്കിൽ സാഹചര്യത്തിലേക്ക് എല്ലാം തന്നെ പോയത്. എന്തായാലും ആരോഗ്യനില തൃപ്തികരം എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്, അല്ലെങ്കിൽ ഈ മയക്കുവെടി വെച്ച സംഘം ഉള്ളത്. എന്തായാലും ആനയെ മാറ്റി തുടങ്ങിയിരിക്കുന്നു. ഇനി എങ്ങോട്ടെന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വലിയ ഒരു ആശങ്കയോടെ ആയിരുന്നു ഈ ഒരു പ്രദേശം ഒന്നാകെ ഉണ്ടായിരുന്നത്. ഏത് സമയവും ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ, ആനയുടെ സഞ്ചാരപഥം കൃത്യമായി നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. കാരണം കമ്പം നഗരത്തിലുണ്ടായ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അത്ര വലിയ ഒരു ആശങ്കയായിരുന്നു തമിഴ്നാടിന് അതുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇനിയും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ജനവാസ മേഖലകളിലേക്ക് എത്തി ജനജീവിതത്തിന് ദുസ്സഹമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ജനജീവിതം ആശങ്കയിലാക്കുന്ന രീതിയിലുള്ള ഒരു നടപടികൾ ഉണ്ടാകരുതെന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ജനവാസ മേഖലയ്ക്ക് അടുത്തേക്ക് എത്തിയ ആ സമയത്ത് തന്നെ നാട്ടുകാർ അല്ലെങ്കിൽ പ്രദേശവാസികൾ വനംവകുപ്പിനെ വിവരം അറിയിച്ചതിന് തുടർന്ന് തന്നെ ഇത്തരത്തിൽ മയക്കുവെടിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത. 2 തവണ മയക്കുവെടി വെച്ചു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനുശേഷം കുങ്കി ആനകളെ, 3 കുങ്കി ആനകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ അരിക്കൊമ്പനെ ആനിമൽ ആംബുലൻസിലേക്ക് മാറ്റുകയായിരുന്നു. കാലുകൾ ബന്ധിച്ചുകൊണ്ട് മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. എന്തായാലും നിലവിൽ വാഹനവുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. എങ്ങോട്ട് എന്നുള്ള ഒരു വിവരം തന്നെയാണ് ഇനി ഏറ്റവും പ്രധാനമായി. 3 സ്ഥലങ്ങളിലേക്കാണ് പ്രധാനമായും ഇവർ ആനയെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത. എന്തായാലും മേഘമലയിലേക്ക് തന്നെയായിരിക്കും, ആ ഒരു പ്രദേശത്തേക്ക് തന്നെയാകും ആനയെ എത്തിക്കാനുള്ള ഒരു സാധ്യത. എന്തായാലും വെള്ളിമല അടക്കമുള്ള സ്ഥലങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും അന്തിമമായ ഒരു തീരുമാനം, അല്ലെങ്കിൽ വാൽപ്പാറ അടക്കമുള്ള സ്ഥലങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും എവിടേക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു വിവരം, പ്രാദേശിക തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അടക്കം പറയുന്നുകൊണ്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പറയാത്തതെന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ഉണ്ട്. എന്തായാലും ജനവാസ മേഖലയിലേക്ക് ഇനി അരിക്കൊമ്പൻ ഇറങ്ങാതിരിക്കാനുള്ള ഒരു നടപടികളുടെ ഭാഗമായി കൂടി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 1 ആഴ്ചയിലധികമായി വലിയ ആശങ്കയായിരുന്നു, അല്ലെങ്കിൽ വലിയ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഈ അരിക്കൊമ്പൻ തമിഴ്നാട് മേഖലകളിൽ ഉണ്ടാക്കിയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കമ്പം നഗരത്തിലടക്കം ഇറങ്ങി വലിയ ആശങ്ക, ഒരു രാവും പകലും എല്ലാം തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം, നഗരത്തിലൊന്നാകെ ജനജീവിതം ദുസ്സഹമാക്കിയ ഒരു സാഹചര്യങ്ങൾ എല്ലാം തന്നെ നിലവിലുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ട്, വലിയ പ്രതിസന്ധികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, ജനജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അരിക്കൊമ്പന്റെ ആരോഗ്യസ്ഥിതിയാണ്, എന്തായാലും ഹ്രസ്വമായ ഒരു കാലയളവിലാണ് രണ്ടാമതും അരിക്കൊമ്പനെ വെടിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്. 2 തവണ ഈ ഒരു കാലയളവിൽ അരിക്കൊമ്പനെ വെടിവെക്കുന്നു. ആദ്യ തവണ 5 വെടിയോളം വെച്ചുവെങ്കിൽ രണ്ടാമത്തെ തവണ 2 വെടിയോളമാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അരിക്കൊമ്പന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചോളം അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. എന്തായാലും അതിന് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല എങ്കിൽ പോലും അതിനെ കൃത്യമായ ചികിത്സ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന് കൃത്യമായ പരിചരണം നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഇനി ഏറ്റവും ശ്രമകരമായ ഉള്ള ദൗത്യം. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ചികിത്സാ രീതികൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആനയുടെ തുമ്പിക്കൈ ഉണ്ടായ മുറിവാണ്, അത്ര സാരമായ ഒരു മുറിവ് തന്നെയാണ് അതെന്നാണ് ഈ ആനയെ നിരീക്ഷിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ മുറിവ് ഉണങ്ങുന്നതിനുള്ള ഒരു നടപടികൾ, കൃത്യമായി മരുന്ന് വെച്ച് ആ മുറിവ് ഉണക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അത് ആനയുടെ ആരോഗ്യത്തെ വലിയ രീതിയിലേക്ക് ബാധിക്കും. അതോടൊപ്പം തന്നെ ഇത് ആ മുറിവ് കൂടുതൽ വഷളാകുകയാണെങ്കിൽ ആന വീണ്ടും അക്രമാസക്തരാകാനുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് തന്നെ വനംവകുപ്പ് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഒരു കൃത്യമായി ഒരു ചികിത്സ നൽകാനുള്ള ഒരു സംവിധാനത്തിലേക്ക് കൂടി എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മരുന്ന് വെക്കുക അടക്കമുള്ള നടപടിയിലേക്ക്, അല്ലെങ്കിൽ എത്രയും വേഗം കരിയുന്നതിനുള്ള മരുന്ന് വെക്കുക അടക്കമുള്ള നടപടിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലേക്കെല്ലാം തന്നെ വനംവകുപ്പ് പോകുന്നു. ഏറ്റവും പ്രധാനമായി ഇനി അറിയേണ്ടത് എങ്ങോട്ടാണ്, ഏത് മേഖലയിലേക്കാണ് ഈ അരിക്കൊമ്പനെ ഇനി എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ഒരു ചോദ്യം തന്നെയാണ് എല്ലാവരും ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും കൃത്യമായ രീതിയിലുള്ള ഒരു വിവരത്തിലേക്ക് നൽകാൻ ഇപ്പോൾ
ഇപ്പോൾ വനം വകുപ്പ് തയ്യാറായിട്ടില്ല. എന്തായാലും മയക്കുവെടി വെച്ച ഇന്നലെ രാത്രി 12:30 മയക്കുവെടി വെച്ച ആ ഒരു സ്ഥലത്ത് നിന്നും ആനിമൽ ആംബുലൻസിലൂടെ ആനയെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നടപടി ആരംഭിച്ചിരിക്കുകയാണ്. 3 കുങ്കി ആനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആരിക്കൊമ്പനെ നിലവിൽ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയത്. അതെ, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും 2 കാര്യങ്ങളാണ് ഏവരും ആകാംക്ഷയോടെ നോക്കുന്നത്. ആരിക്കൊമ്പനെ ഇനി ഒരു പ്രദേശത്തേക്ക് വിട്ടാൽ തന്നെ ആ ആവാസ വ്യവസ്ഥയുമായി യോജിക്കുമോ, അതോ വീണ്ടും ആരിക്കൊമ്പൻ തിരികെ ജനവാസ മേഖല ലേക്ക് എത്തുമോ എത്തിച്ചേരുമോ എന്നുള്ളത്. 2, ആരിക്കൊമ്പന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച്, കാരണം ഇപ്പോൾ 2 ഡോസ് മയക്കുവെടിയാണ് ഏറ്റിരിക്കുന്നത്. അതിനു മുൻപ് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് പിടിക്കുമ്പോൾ 4-ലധികം മയക്കുവെടി ശരീരം സ്വീകരിക്കുന്ന ഒരു സാഹചര്യം എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആരിക്കൊമ്പന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചും ഇനി കൊണ്ടുചെന്ന് വിടുന്ന പ്രദേശത്ത് അവൻ യോജിക്കുമോ എന്നുള്ളത് സംബന്ധിച്ചുമുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പം തേനി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി പരിഭ്രാന്തി സൃഷ്ടിച്ച ആരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടിക്കുമെന്ന് തമിഴ്നാട് വനം വകുപ്പ് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇത് ജനവാസ മേഖലയിലേക്ക് വരാതെ വന അതിർത്തിക്കുള്ളിൽ തന്നെ നിലയുറപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും മയക്കുവെടി വയ്ക്കാനിടയായ ഒരു സാഹചര്യം, അതും കേരളത്തിന്റെ പെരിയാർ തീരത്ത് ചിന്നക്കനാലിൽ വെച്ച് പിടികൂടിയതുപോലെയുള്ള അത്രയും ബുദ്ധിമുട്ട് തമിഴ്നാടിന് അനുഭവപ്പെട്ടില്ല. കാരണം തമിഴ്നാട് കൂടുതലും സമതല പ്രദേശങ്ങൾ തന്നെയാണ്, കയറ്റാം തൂക്കങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അല്പം കൂടി എളുപ്പത്തിൽ ആരിക്കൊമ്പനെ മയക്കുവെടി വയ്ക്കാനും സാധിച്ചു. ഇത് വനം വകുപ്പ് ഈ ഒരു ഘട്ടത്തിലേക്ക് കടന്നത് എപ്പോഴാണ് എന്നറിയാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് രോഹിണി സൂചിപ്പിച്ച പോലെ തന്നെ ഇനി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആരിക്കൊമ്പനെ വെടിവെച്ച് മയക്കുവെടി വെക്കും എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ തമിഴ്നാട് സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു, അല്ലെങ്കിൽ വനം വകുപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ കമ്പം നഗരത്തിലേക്ക് ഇറങ്ങിയ ആ ഒരു സമയത്ത് മയക്കുവെടി വെക്കാനുള്ള പല സാധ്യതകളും തമിഴ്നാട് സർക്കാരും അതോടൊപ്പം തന്നെ വനം വകുപ്പും എല്ലാം തന്നെ ആരാഞ്ഞിരുന്നത്. പക്ഷെ ആ ഒരു സാധ്യതകളൊന്നും തന്നെ കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ അക്രമാസക്തനായിക്കൊണ്ടായിരുന്നു കമ്പം നഗരത്തിലൂടെ ഒരു രാത്രിയും ഒരു പകലും എല്ലാം തന്നെ ഈ ആരിക്കൊമ്പൻ കടന്നുപോയത്. നിരവധി സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ സമയം തന്നെ ഈ ആരിക്കൊമ്പനെ മയക്കുവെടി വെച്ച മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ അന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ റേഡിയോ കോളറിലൂടെ ആരിക്കൊമ്പന്റെ സഞ്ചാരപഥം കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഏത് മേഖലയിലാണ് ആരിക്കൊമ്പൻ ഉള്ളത് എന്നുള്ള ഒരു കാര്യം കൃത്യമായി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കായിരുന്നു ഇവർ മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ രാത്രി 12:30 ഈ ആനയെ മയക്കുപിടി വെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പൂശാനംകുട്ടിക്ക് സമീപം ആന ഇറങ്ങി എന്നുള്ള വിവരം ആദ്യമായി വനം വകുപ്പിനെ അറിയിച്ചത് നാട്ടുകാരാണ്. ഈ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് ഈ ഒരു ജനവാസ മേഖലയിലേക്ക് മയക്കുവെടി സംഘം എത്തിയത്. ഇതിനുശേഷം ആനയെ മയക്കുവെടി വെക്കുകയായിരുന്നു. 3 കുങ്കി ആനകളെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് ഉള്ള നടപടിക്രമങ്ങളിലേക്ക് പിന്നെ ആനിമൽ ആംബുലൻസിലേക്ക് ആനയെ മാറ്റുന്നതിനുള്ള നടപടികൾ പിന്നീട് ആരംഭിച്ചു. എന്തായാലും ഇന്ന് അധികം നേരമായില്ല ഇവിടെ നിന്ന് ആനയെ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ട്. എന്തായാലും കൃത്യമായ രീതിയിലുള്ളൊരു ആസൂത്രണത്തോടെയാണ് മുന്നോട്ട് പോയത്. ഇനി രോഹിണി ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഇനി ജനവാസ മേഖലകളിലേക്ക് ആന എത്താതിരിക്കാനുള്ള ഒരു നടപടി തന്നെയാണ് വനം വകുപ്പിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായുള്ളത്. അത് തന്നെയാണ് ഏറ്റവും പ്രതിസന്ധിയായി മുന്നിലുള്ളതും. കാരണം ഏത് വന മേഖലയിൽ ആനയെ കൊണ്ടുവിട്ടാലും അത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നു, ജനങ്ങളുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്നു, ജനങ്ങളുടെ ജീവന് ആശങ്കയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അത്തരം സ്ഥലങ്ങളിലേക്ക് എത്താതിരിക്കാൻ ഉൾവനത്തിലേക്ക് നീക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനും പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ അധിക നേരം ആനയെ എങ്ങനെ ലോറിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകും, ചൂട് കൂടുന്ന ഒരു സമയത്തേക്ക് തന്നെ എത്തുകയാണ്. പുലർച്ചെ മാറി ഇപ്പോൾ രാവിലെ എത്തിയിരുന്ന ഈ ഒരു സമയത്ത് ചൂട് കൂടുന്നതിന് മുമ്പ് തന്നെ ആരിക്കൊമ്പനെ വനത്തിലേക്ക് തുറന്നു വിടാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആരിക്കൊമ്പന്റെ ആരോഗ്യസ്ഥിതി തന്നെയാണ്. അതിൽ 2 തവണ ഈ ഹ്രസ്വമായ ഒരു കാലയളവിൽ തന്നെയാണ് 2 തവണ ആരിക്കൊമ്പനെ വെടിയേൽക്കേണ്ടി വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇനി ആരിക്കൊമ്പന്റെ ആരോഗ്യ
ആരോഗ്യസ്ഥിതി വലിയ ആശങ്കയായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പല ആളുകളും ഈ ആശങ്ക പരസ്യമായി പങ്കുവെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടലിലൂടെ അല്ലെങ്കിൽ കൃത്യമായ ഒരു പരിചരണത്തിലൂടെ ആനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അരിക്കൊമ്പനെ ഒരു വനമേഖലയിലേക്ക് തന്നെ മാറ്റാനുള്ള ഒരു സാധ്യതയാണ്. അതെങ്ങോട്ടെന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഉള്ളത്. മൂന്ന് സ്ഥലങ്ങളാണ് നിലവിൽ മാറ്റാനുള്ള ഒരു സാധ്യതയായി ഈ പറയുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ഈ മൂന്ന് മേഖലയിലും എത്തിച്ചു എങ്കിൽ പോലും കൂടുതൽ യാത്ര ചെയ്യാനുള്ള ഒരു യാത്ര കുറവുള്ള ഒരു സ്ഥലത്തേക്ക് നിലവിൽ എത്തിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ നടന്നു വരികയും ചെയ്യുകയാണ്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ആനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇന്ന് പുലർച്ചയോടെ തന്നെ പൂർത്തിയാകുകയും ചെയ്തിരുന്നു. എന്തായാലും കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. 12:30-യോടെയാണ് ആനയെ മയക്കുവെടി വെച്ചത്. അതെ, അരുൺ, അരിക്കൊമ്പനെ വീണ്ടും മയക്കു വെടിവെച്ചു. തേനി ജില്ലയിലെ പൂശാനംപെട്ടിക്ക് സമീപത്ത് വെച്ച് തമിഴ്നാട് വനം വകുപ്പാണ് ആനയെ മയക്കു വെടിവെച്ചത്. സ്ഥലത്ത് 3 കുങ്കിയാനകളെ എത്തിച്ച് ആനയെ ആനിമൽ ആംബുലൻസിൽ കയറ്റി തുടർന്ന് വെള്ളിമലയിലേക്കോ വാൽപ്പാറയിലേക്കോ തുറന്നു വിടുന്നതിനായി ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞു. കൃത്യമായി ഏത് ഭാഗത്താണ് തുറന്നു വിടുക എന്നുള്ളത് തമിഴ്നാട് വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല.